ശബരിമല മാളികപ്പുറത്തെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കുകയാണ്. അതിന്റെ തൽസമയത്തിലേക്ക് എം ജി പ്രതീഷ് സന്നിധാനത്തുണ്ട്. പ്രതീഷ് നമുക്കൊപ്പം തൽസമയം ചേരുന്നു. പ്രതീഷ്, അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഹൈ സ്ക്രീൻ, ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ നടപടിക്രമങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ നിലവിൽ അന്തിമ പട്ടികയിൽ വന്ന മേൽശാന്തിമാരുടെ പേരുകൾ വായിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ നറുക്കെടുപ്പ് നടത്തുന്ന ഈ പ്രത്യേകം പൂജിച്ച വെള്ളിക്കുടത്തിലേക്ക് മേൽശാന്തിമാരുടെ പേര് എഴുതി പേപ്പറുകൾ നിക്ഷേപിക്കുന്നത്. അതിനുശേഷമായിരിക്കും പന്തളം കൊട്ടാരം നിർദ്ദേശിച്ച ഋഷികേഷ് വർമ്മ അതിൽ നിന്ന് ഈ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഈ ആരായിരിക്കും ശബരിമലയിലെ മേൽശാന്തി, ഇനി വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുതൽ ശബരിമലയിൽ ആരായിരിക്കും മേൽശാന്തി എന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. 24 മേൽശാന്തിമാരുടെ അന്തിമ പട്ടികയായിരുന്നു ശബരിമല മേൽശാന്തി ഇതിലേക്കായി വന്നിരുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 25 പേരുടെ പട്ടികയുണ്ടായിരുന്നു. ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇതിൽ ഒരാളെ ഒഴിവാക്കിക്കൊണ്ടാണ് 24 പേരുടെ അന്തിമ പട്ടികയായിട്ടുള്ളത്. ഇതിൽ രണ്ട് കുടങ്ങളിലായിട്ടാണ്, പ്രത്യേകം തയ്യാറാക്കിയ രണ്ട് കുടങ്ങളിലായാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. ആദ്യ കുടത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 24 മേൽശാന്തിമാരുടെയും പേരുകൾ എഴുതിയ കടലാസ നിക്ഷേപിക്കും. രണ്ടാമത്തെ കുടത്തിൽ 24 കടലാസുകൾ, അതിൽ ഒരു കടലാസ് മേൽശാന്തി എന്ന പേരെഴുതിയ കടലാസും ബാക്കി 23 കടലാസുകൾ ബ്ലാങ്കായും നിക്ഷേപിക്കും. ആദ്യ കുടത്തിൽ നിന്ന്, ആദ്യ വെള്ളിക്കുടത്തിൽ നിന്ന് ഒരു മേൽശാന്തിയുടെ പേരെടുക്കുകയും പിന്നീട് അടുത്ത കുടത്തിൽ നിന്ന് ഒരു കടലാസ് എടുക്കുകയും ചെയ്യും. ഇതിൽ എപ്പോഴാണോ ഈ ബ്ലാങ്കായി പേപ്പറുകൾ നിക്ഷേപിച്ച കുടത്തിൽ മേൽശാന്തി എന്ന കടലാസ് കിട്ടുന്നത്, ആ സമയത്ത് ആദ്യ കുടത്തിൽ നിന്ന് ഏത് മേൽശാന്തിയുടെ പേരാണോ എടുത്തത് അദ്ദേഹം ശബരിമലയിൽ ഈ വരുന്ന ഒരു വർഷം മേൽശാന്തിയായി തുടരുന്നത്. ഇതേ നടപടിയായിരിക്കും പുറത്തും നടക്കുന്നത്. ഈ കോടതി നിരീക്ഷണത്തോടെയാണ് ഈ ശബരിമല നറുക്കെടുപ്പ്, മേൽശാന്തി നറുക്കെടുപ്പ് നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ മജിസ്ട്രേറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അല്പസമയത്ത് തന്നെ ഈ മേൽശാന്തി ആര് നമുക്ക് അറിയാൻ കഴിയും. കൃത്യമായ സൂക്ഷ്മ പരിശോധനകളുടെയായിരുന്നു ഈ നറുക്കെടുപ്പ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ഈ അപേക്ഷകൾ വരും. അതിൽ നിന്ന് സൂക്ഷ്മ പരിശോധനയിലോടുകൂടി ദേവസ്വം ബോർഡ് ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കും. പിന്നീട് തന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിമുഖം നടത്തും. അതിനുശേഷമായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിനൊപ്പം തന്നെ പല മാനദണ്ഡങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് 3 നേരം പൂജ നടത്തുന്ന ക്ഷേത്രത്തിൽ 10 വർഷമെങ്കിലും തുടർച്ചയായി മേൽശാന്തിയായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഈ ശബരിമല മേൽശാന്തി തിരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കാൻ കഴിയുക. അത്തരത്തിൽ യോഗ്യതകളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരുന്നു അന്തിമ പട്ടിക തയ്യാറാക്കിയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മേൽശാന്തിമാരുടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയ പേപ്പറുകൾ ആദ്യ കുടത്തിൽ നിക്ഷേപിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയ 23 പേപ്പറുകളാണ് ആദ്യ കുടത്തിൽ നിക്ഷേപിക്കുന്നത്. 24 പേരുടെ അന്തിമ പട്ടിക, അതിൽ 24 പേര് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ കുടത്തിൽ നിക്ഷേപിക്കുന്നത്. തൊട്ട അപ്പുറത്തായി മറ്റൊരു വെള്ളിക്കുടവും നമുക്ക് കാണാൻ കഴിയും. ആ വെള്ളിക്കുടത്തിലും 23 കടലാസുകൾ ഉണ്ടാവും. അതിൽ ഒരു കടലാസിൽ മാത്രമായിരിക്കും മേൽശാന്തി എന്ന പേര് എഴുതിയിരിക്കുന്നത്. ബാക്കി 23 കടലാസും ബ്ലാങ്കായി തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ആദ്യ കുടത്തിൽ നിന്ന് ഒരു കടലാസ് എടുക്കുകയും രണ്ടാമത്തെ കുടത്തിൽ നിന്ന് മറ്റൊരു കടലാസ് എടുക്കുകയും ചെയ്യും. അതിൽ മേൽശാന്തിയുടെ പേരും മേൽശാന്തി എന്നെഴുതിയ കടലാസും എപ്പോൾ ഒരേ സമയം ലഭിക്കുന്നുവോ അദ്ദേഹമായിരിക്കും ശബരിമല മേൽശാന്തിയായി തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും മേൽശാന്തിമാർ ഉണ്ടെങ്കിൽ കൂടിയും ശബരിമലയിൽ മേൽശാന്തിയായി ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നറുക്കെടുപ്പിനെ ഈ 23 മേൽശാന്തിമാരും വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും തന്നെയാണ് കാണുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കായിരിക്കും ഇനി വരുന്ന ഒരു വർഷക്കാലം ഈ ശബരിമലയിൽ അയ്യപ്പനെ സേവിക്കാൻ അല്ലെങ്കിൽ അയ്യപ്പനെ പൂജിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പുലർച്ചെ നട തുറക്കുക, പുഷ്പാഭിഷേകം നടത്തുക, നെയ്യഭിഷേകം നടത്തുക,
ദീപാരാധന അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നിത്യേനയുള്ള എല്ലാ പൂജകളും ചടങ്ങുകളും ശബരിമല മേൽശാന്തിയുടെ നേതൃത്വത്തിലായിരിക്കും നടത്തുന്നത്. അതാരാണ് എന്നുള്ള ഒരു കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം തന്നെ ആരായിരിക്കും ശബരിമല മേൽശാന്തി എന്ന നമുക്ക് അറിയാൻ കഴിയും. ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ 10 വർഷത്തോളം മേൽശാന്തിയായി തുടരുന്നവരാണ് ഈ ശബരിമല മേൽശാന്തി നിയമനത്തിലേക്കായി അല്ലെങ്കിൽ ആ പദവിയിലേക്ക് എത്താനായി അപേക്ഷിച്ചത്. അതിൽ ഏത് ജില്ലയിലുള്ളയാൾക്ക് അല്ലെങ്കിൽ ഏത് മേൽശാന്തിക്കാണ് ആ ഒരു അപൂർവമായി തന്നെ ലഭിക്കുന്ന ആ ഒരു ഭാഗ്യം ലഭിച്ചത് എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. ഇപ്പോൾ ഈ പേരുകൾ ഓരോ പേരുകളും ഈ വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ മേൽശാന്തി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ നടക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കോടതി നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 25 പേരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഈ യോഗ്യതയില്ലാത്ത ചിലരെ തിരഞ്ഞെടുത്തുവെന്ന ആക്ഷേപത്തെ തുടർന്ന് ഇത് കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തു. പക്ഷേ 25 പേരുടെ പട്ടികയുമായി മുന്നോട്ട് പോകാമെന്ന് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ ഈ കേസ് വീണ്ടും പരിഗണിച്ച കോടതി അതിൽ ഒരു മേൽശാന്തി അയോഗ്യമാക്കിക്കൊണ്ട് 24 പേരുടെ അന്തിമ പട്ടികയാണ് ദേവസ്വം ബോർഡിന് കൈമാറിയത്. അങ്ങനെയുള്ള 24 പേരുടെ അന്തിമ പട്ടികയാണ് ഇപ്പോഴുള്ളത്. 24 പേരുകളാണ് ഇപ്പോൾ ഈ വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ നറുക്കെടുപ്പ് പൂർത്തിയാക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കുട്ടിയാണ് ഋഷികേഷ് വർമ്മ. പന്തളം കൊട്ടാരം നിർദ്ദേശിച്ച കുട്ടിയാണ് ഋഷികേഷ് വർമ്മ. എല്ലാ വർഷവും ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടത്തുന്നത് പന്തളം കൊട്ടാരം നിർദ്ദേശിക്കുന്ന കുട്ടിയായിരിക്കും. അങ്ങനെ 2 കുട്ടികളാണ് ശബരിമലയിൽ എത്തിയത്. ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കെട്ടുനിറച്ച ഇരുമുടിയുമായി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 18-ാം പടി ചവിട്ടിയാണ് ഈ 2 കുട്ടികളും ശബരിമലയിൽ എത്തിയത്. ഇതിൽ ഋഷികേഷ് വർമ്മയാണ് ശബരിമല മേൽശാന്തി ആര് എന്നുള്ള ആ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത്. അതിനുശേഷം മാളികപ്പുറം നറുക്കെടുപ്പ് നടത്തും. പന്തളം കൊട്ടാരം നിർദ്ദേശിച്ച മറ്റൊരു കുട്ടിയായിരിക്കും മാളികപ്പുറത്ത് നറുക്കെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ ഈ പേരുകൾ 24 പേരുകൾ എഴുതിയ ഈ കടലാസുകളും ആദ്യ കുടത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നറുക്കെടുപ്പ് പ്രത്യേകം പൂജിച്ച വെള്ളിക്കുടങ്ങളാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വെള്ളിക്കുടത്തിലാണ് 24 മേൽശാന്തിമാരുടെയും പേരുകൾ നിക്ഷേപിച്ചത്. ഈ മറ്റൊരു കുടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 23 ബ്ലാങ്ക് കടലാസുകളും ഒന്നിൽ മേൽശാന്തി എന്നെഴുതിയ പേരുമാണ് ഉണ്ടാകുന്നത്. ഇതിൽ അന്തിമ പട്ടികയിലുള്ള മേൽശാന്തിമാരുടെ പേരും മറ്റൊരു കുടത്തിൽ നിന്നുള്ള മേൽശാന്തി എന്ന് മാത്രം എഴുതിയ കടലാസും ഒരേ സമയം എപ്പോൾ ലഭിക്കുന്നു അദ്ദേഹമായിരിക്കും ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കുന്നത്. ഇതേ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് തന്നെയായിരിക്കും മാളികപ്പുറത്തും നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുന്നത് ഈ ബ്ലാങ്ക് കടലാസാണ്. ഇത് കുളത്തിൽ നിക്ഷേപിക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള 23 ഈ ബ്ലാങ്ക് കടലാസുകളാണ് രണ്ടാമത്തെ വെള്ളിക്കുളത്തിൽ നിക്ഷേപിക്കുന്നത്. അതിൽ ഒരു കടലാസ് മേൽശാന്തി എന്ന പേരെഴുതിയ കടലാസുമായിരിക്കും. ഇങ്ങനെ ഈ രീതിയിലാണ് ശബരിമലയിൽ നറുക്കെടുപ്പ് നടത്തുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഈ പേര് ആര് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ നറുക്കെടുക്കുന്നതോടുകൂടി തന്നെ ഔദ്യോഗികമായി ഈ മജിസ്ട്രേറ്റും ഈ പേര് പ്രഖ്യാപിക്കും. അദ്ദേഹമായിരിക്കും ഈ വരുന്ന 1 വർഷക്കാലം ശബരിമലയിൽ മേൽശാന്തിയായി ഉണ്ടാവുന്നത്. ഈ മാസം 21-ാം തീയതിയാണ് തുലാമാസ പൂജകൾ നടയടക്കുന്നത്. നവംബർ 15-ാം തീയതിയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനായി ശബരിമല നട തുറക്കുന്നത്. ആ ദിവസം മുതൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കുന്ന ആ ദിവസം നിലവിലെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ഈ ചുമതല പുതിയ മേൽശാന്തിക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ മേൽശാന്തിക്ക് ചുമതല കൈമാറും. ആ മേൽശാന്തിയുടെ നേതൃത്വത്തിലായിരിക്കും ക്ഷേത്രപൂജകളും ദീപാരാധനയും നെയ്യഭിഷേകവും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ശബരിമല മേൽശാന്തി ആര് എന്ന് അറിയാൻ. എസ് കെ എൻ. ശബരിമല സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെയും അതേപോലെ മാളികപ്പുറത്തെയും മേൽശാന്തിമാർ ആര് എന്ന അല്പനിമിഷങ്ങൾക്കകം തീരുമാനിക്കപ്പെടും. അപ്പോൾ സന്നിധാനത്ത് നറുക്കെടുപ്പ് അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ
ഈ രണ്ട് പാത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുട്ടികളാണ് ഈ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നത് വിവരങ്ങളുമായിട്ടാണ് സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീക്ഷ ചേർന്നത് ഇനി അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഒരു കൊല്ലം മുഴുവനും ഈ ശബരിമല മേൽശാന്തി ആരെന്നറിയാൻ അതിനു പിന്നാലെ മാളികപ്പുറത്തെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കും നറുക്കെടുപ്പിലൂടെ തന്നെയാണ് രണ്ടുപേരെയും തിരഞ്ഞെടുത്തത് ഹൈക്കോടതിയുടെ നിരീക്ഷണം ശബരിമലയിലുണ്ട് എന്ന് നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണ് കേരള ഹൈക്കോടതിയുടെ നിരന്തരമായ നിരീക്ഷണം ശബരിമലയിൽ ഉണ്ട് താൻ സന്നിധാനത്ത് നറുക്കെടുപ്പ് ഉടൻ നടക്കും വളരെ എത്രയും പെട്ടെന്ന് തന്നെ മേൽശാന്തി എന്ന് നമുക്ക് അറിയാൻ കഴിയും പ്രതീക്ഷ വീണ്ടും നമുക്കൊപ്പം പ്രതീക്ഷ ഇനി മാത്രമേ ഉള്ളൂ ശബരിമലയിലെ പുതിയ ഐസ്കേൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ശബരിമലയിലെ പുതിയ മേൽശാന്തി ആര് എന്ന് അറിയാൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന്റെ അവസാന നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതാണ് ഈ രണ്ടാമത്തെ വെള്ളിക്കുടത്തിൽ ഈ പേരുകൾ അതായത് മേൽശാന്തി എന്ന് എഴുതിയ ഒരു കടലാസും ബാക്കി 23 കടലാസുകളും നിക്ഷേപിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് പൂർത്തിയായാൽ ഉടൻ തന്നെ നറുക്കെടുപ്പ് ആരംഭിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഋഷികേഷ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ ആ കുടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഈ നേരത്തെ ഇതുപോലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് എങ്ങനെയെന്ന് ഒന്നുകൂടി പറഞ്ഞാൽ ആദ്യ കുടത്തിൽ 24 മേൽശാന്തിമാർ അതായത് നേരത്തെ തിരഞ്ഞെടുത്ത അന്തിമ പട്ടികയിൽ ഇടം നേടിയ 24 മേൽശാന്തിമാരുടെ പേരുകളാണ് ആദ്യ കുടത്തിലുള്ളത് ഈ രണ്ടാമത്തെ കുടത്തിൽ ഇപ്പോൾ ഈ പേപ്പറുകൾ നിക്ഷേപിച്ചിരിക്കുന്ന കുടത്തിൽ ഒരു കടലാസിൽ മേൽശാന്തി എന്ന് എഴുതിയ കടലാസ് ബാക്കി 23 കടലാസുകളുമാണ് ഉണ്ടാവുന്നത് ഈ നറുക്കെടുപ്പ് തുടങ്ങുമ്പോൾ ആദ്യ കടലാസ് എടുക്കും അതിൽ മാരുടെ പേര് എഴുതിയിരിക്കും പിന്നാലെ രണ്ടാമത്തെ കുടത്തിലും കുടത്തിൽ നിന്ന് ഒരു കടലാസ് എടുക്കും ആ കടലാസ് ബ്ലാങ്ക് ആണെങ്കിൽ അടുത്ത പേരിലേക്ക് പോകും അങ്ങനെ ഈ നറുക്കെടുപ്പ് തുടരും ഈ ആദ്യ കുടത്തിൽ നിന്ന് ഒരു പേരെടുത്ത് രണ്ടാമത്തെ കുടത്തിൽ നിന്ന് കടലാസ് എടുക്കുമ്പോൾ അതിൽ മേൽശാന്തി കാണുന്നതെങ്കിൽ അദ്ദേഹമായിരിക്കും ശബരിമല മേൽശാന്തി അങ്ങനെയാണ് ഈ നറുക്കെടുപ്പ് ശബരിമലയിൽ നടക്കുന്നത് ഈ ഈ നടപടിക്രമം പൂർത്തിയായിട്ടുണ്ട് ഇനി കുറച്ച് കടലാസുകൾ മാത്രമേ ഇനി അതിൽ നിക്ഷേപിക്കാനുള്ളൂ അല്പസമയത്തിനകം തന്നെ ശബരിമല മേൽശാന്തി ആര് എന്ന് നമുക്ക് അറിയാൻ കഴിയും വലിയ കാത്തിരിപ്പുകൾ ഉണ്ട് കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മേൽശാന്തിമാരുടെ അന്തിമ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് ശബരിമലയിലേക്ക് മാളികപ്പുറത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മേൽശാന്തിമാർ ഇടം വളരെ കൃത്യമായ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെയുള്ള നടപടിക്രമങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത് ആദ്യം ദേവസ്വം ബോർഡിലേക്ക് മേൽശാന്തിയുടെ പട്ടികയിലേക്ക് അപേക്ഷകൾ വരും പിന്നീട് സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഒരു പട്ടിക ദേവസ്വം ബോർഡ് തയ്യാറാക്കുന്നത് ഈ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയവർ പിന്നീട് അഭിമുഖത്തിൽ പങ്കെടുക്കണം തന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തന്ത്രിയായിരിക്കും ഇത്തരത്തിൽ അഭിമുഖം നടത്തുന്നത് ഇതിൽ കൃത്യമായി യാതൊരു തരത്തിലും നേരത്തെ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾ മേൽശാന്തിമാർക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം ഇപ്പോൾ ഈ രണ്ടാമത്തെ കുടം അവസാനമായി പേപ്പറുകൾ നിക്ഷേപിച്ച രണ്ടാമത്തെ കുടവും ഈ അപ്പോൾ ശ്രീകോവിലേക്ക് കൈമാറുകയാണ് ഇത് നിലവിലെ മേൽശാന്തി പൂജിച്ച ശേഷമായിരിക്കും ഈ കുടം തിരികെ കൈമാറുന്നത് അതിനുശേഷമായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ ഈ രണ്ട് കുടങ്ങളിലും ഈ പേപ്പറുകൾ പേരെഴുതിയ പേപ്പറുകൾ നിക്ഷേപിച്ച ശ്രീകോവിലിൽ മേൽശാന്തിക്ക് കൈമാറിയിട്ടുണ്ട് മേൽശാന്തി ഇത് പൂജിച്ച ശേഷം സമയത്തിനകം തന്നെ പുറത്തേക്ക് കൈമാറും അതിനുശേഷം ഋഷികേഷ് വർമ്മ പന്തളം കൊട്ടാരം പ്രതിനിധി ഋഷികേഷ് വർമ്മ അതിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തും അതിൽ ആ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ശബരിമലയിൽ ഇനി ഒരു വർഷക്കാലം ആരായിരിക്കും അയ്യപ്പനെ പൂജിക്കുക ദിവസവും നിത്യേനെ അയ്യപ്പനെ പൂജിക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയും എന്തായാലും വലിയ ആകാംക്ഷയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ശബരിമലയിലെ മേൽശാന്തി ആര് എന്ന് നമുക്ക് അറിയാൻ കഴിയും മജിസ്ട്രേറ്റ് ഒപ്പം ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ നറുക്കെടുപ്പിന്റെ ഭാഗമാകാൻ ഇതിൽ മേൽനോട്ടം വഹിക്കാൻ ശബരിമല ശ്രീകോവിലിന് തൊട്ട് മുന്നിലുണ്ട് ഈ നറുക്കെടുപ്പ് പൂർത്തിയായ ഉടൻ തന്നെ മാളികപ്പുറത്തേക്ക് പോകും ഇപ്പോൾ ഈ ശ്രീകോവിൽ നിന്ന് ഈ വെള്ളിക്കുടങ്ങൾ തിരികെ കൈമാറിയിട്ടുണ്ട് ഈ വെള്ളിക്കുടങ്ങളിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ നറുക്കെടുപ്പ് നടക്കും ആദ്യം 24 മേൽശാന്തിമാരുടെയും പേരുകൾ എഴുതിയ വെള്ളിക്കുടമാണ് ഈ വെള്ളിക്കുടത്തിൽ നിന്നാണ് ഒരു പേര് ഋഷികേഷ് വർമ്മ ഇപ്പോൾ എടുക്കുന്നത് അതിനുശേഷമായിരിക്കും രണ്ടാമത്തെ കുടത്തിൽ നിന്നും കടലാസുകൾ എടുക്കുന്നത്